കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന കാളിയൂട്ട് മഹോത്സവം 70 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ്. ഈ മഹോത്സവത്തിന് വിചിത്രമായ ഒരു ഉത്തരവുമായി കേരള പോലീസ് രംഗത്തെത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ അത് വൈറലായി മാറിയിരിക്കുന്ന ഒരു നോട്ടീസ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൽ പറയുന്നത് കൊടിതോരണങ്ങളിൽ ഒരു കളർ മാത്രം ഉപയോഗിക്കരുത്, നിഷ്പക്ഷത പുലർത്തുന്ന കളറുകൾ ഉപയോഗിക്കണം, രാഷ്ട്രീയവൽക്കരിക്കുന്ന കളറുകൾ ഉപയോഗിക്കരുതെന്ന്. നമുക്കറിയാം ക്ഷേത്രം രാഷ്ട്രീയ വേദിയല്ല, ഭക്തജനങ്ങളുടെ വേദിയാണ്. ഇവിടെ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ, അതായത് ഈ ഇന്ത്യയിൽ ഉടനീളം ഇന്ത്യക്ക് പുറത്തുമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്ന കൊടിയുടെ കളർ കാവിയാണ്. ആ കാവ്യ വസ്ത്രങ്ങളാണ് സ്വാമിമാരും ഉപയോഗിക്കുന്നത്. ഇത് BJP യുടെയോ RSSന്റെയോ ഇല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കളറല്ല കാവി, ഹിന്ദുക്കളുടെ കളറാണ് കാവി. പണ്ട് പുരാതന കാലം തൊട്ടേ തന്നെ ഈ കാവ്യ പതാക ഇവിടുത്തെ പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നു, ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്നു. എന്തിനേറെ തേരുകളിലും മറ്റും ഇത് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് യുദ്ധത്തിനും മറ്റും പോകുന്നതും. അതിനുശേഷമാണ് RSSഉം BJP യൊക്കെ ഉണ്ടായത്. RSS രൂപീകൃതമായിട്ട് 2025 100 വർഷമേ ആകുന്നുള്ളൂ. അതിനു മുമ്പൊക്കെയാണ് ഇന്ത്യയിൽ പല രാജാക്കന്മാർ ഭരിച്ചിരുന്നത്. ഹിന്ദുക്കൾ കാവ്യ കളറിനെ അവരുടെ ഏറ്റവും പരിപാവനമായി കരുതുന്നു. ഏതായാലും കാവ്യയില്ലാതെ ഹിന്ദുവില്ല, ഹിന്ദുവില്ലാതെ ക്ഷേത്രവുമില്ല. അവിടെയാണ് പുതിയ തിട്ടൂരം രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ വലിയ തമാശയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുക. കാരണം BJPയുടെ കൊടിയിലും ദേശീയ പതാകയിലും കോൺഗ്രസിൻ്റെ കൊടിയിലും കാവ്യ നിറമുണ്ട്, കുങ്കുമ വർണ്ണം ഈ മൂന്നിലുമുണ്ട്. ഈ കളറുകൾ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടികളുടെ കളറുകൾ നിരോധിക്കാൻ നാളെ പോലീസ് തയ്യാറാകുമോ എന്നറിയില്ല. ഏതായാലും കല്ലിയൂർ പള്ളിക്കൽ നിയമം തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നടക്കുന്ന ഈ ആഘോഷത്തിന് ഇപ്പോഴേ നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു ടെസ്റ്റ് ഡോസാണ്. നാളെ കേരളത്തിലുടനീളം പല ക്ഷേത്രങ്ങൾക്കും ഇത്തരം നോട്ടീസ് നൽകാൻ കഴിയും. അതായത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ നോട്ടീസിനെ ജനം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇല്ലെങ്കിൽ എങ്ങനെ നോക്കിക്കാണു, അതനുസരിച്ചിട്ടാണ് ഇനി ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രങ്ങളിൽ നൽകാൻ ഒരു തീരുമാനം എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസായിട്ടാണ് ഇതിനെ പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ലംഘിക്കാൻ തന്നെയാണ് ഭക്തജനങ്ങളുടെ തീരുമാനവും. അതുകൊണ്ട് വിവിധ ക്ഷേത്രത്തിലെ സമിതികൾ ഇനി മുതൽ അവരുടെ ആഘോഷങ്ങളിൽ കാവ്യ കളർ തന്നെ ഉപയോഗിക്കാനും കാവ്യ തോരണങ്ങൾ ഉപയോഗിക്കാനും തീരുമാനമായിരിക്കുന്നു. ഇന്നലെ നടന്ന ഈ കാളിയൂട്ട് മഹോത്സവത്തിൻ്റെ ഘോഷയാത്രയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കാവ്യ ബ്ലൗസും കാവ്യ കരയുള്ള സെറ്റുമുടുത്താണ് അതിൽ പങ്കെടുത്തത്. ഒപ്പം തന്നെ പുരുഷന്മാരെല്ലാം കാവ്യ കൈലി ഉടുത്ത് അണിനിരക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് പോലീസിൻ്റെ തിട്ടൂരം മടക്കി പോക്കറ്റിലിട്ടവർ ജനം ഒന്നടങ്കം കാവ്യുടുത്ത് തെരുവിലിറങ്ങിയത് പോലീസിന് തടയാനായില്ല, തടയാനുമാകില്ല. കേരളത്തിൽ ഇനി വരുന്നത് കാവ്യ വസന്തം തീർത്തുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കാവ്യ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടും കാവ്യ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ടുമൊക്കെ ആയിരിക്കും ആഘോഷങ്ങൾ നടക്കുക എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. വിവിധ ക്ഷേത്ര സമിതികൾ, അതൊന്നും RSSന്റെ BJPയുടെ ക്ഷേത്ര സമിതികളല്ല, RSSഉം BJPയും ഒന്നുമല്ല ഇതിൻ്റെ പിന്നിൽ. വിവിധ ക്ഷേത്ര സമിതികളുണ്ട്, അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജനതാദളുകാരും ഒക്കെ അടങ്ങുന്ന സമിതികളുണ്ട്. അത്തരം സമിതികളുടെ തീരുമാനം ഇനി മുതൽ ക്ഷേത്രങ്ങളുടെ ആഘോഷങ്ങൾക്ക് കാവ്യ മതി. കാരണം ഹിന്ദുവിൻ്റെ കളറാണ് കാവ്യ, അതല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ കളറല്ല. അത് തിരിച്ചറിയാൻ പകുതിയില്ലാത്തവർക്ക് മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കാവ്യ തരംഗം തീർക്കുവാൻ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ വിശ്വാസികളും മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്.